നിഫ്റ്റി അതിന്റെ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന സമയത്ത് വിപണികളിലൊക്കെ തന്നെ ആ ഒരു സാന്റാക്ലോസ് റാലി തുടരുകയാണ്. സാന്റാക്ലോസ് റാലി തുടരുമ്പോൾ സൂചികകളിലും നല്ലൊരു മുന്നേറ്റം പ്രകടമാകുന്നുണ്ട്. ആഗോള തലത്തിൽ തന്നെ പണപ്പെരുപ്പത്തിന്റെ ആശങ്കകളും ഒപ്പം തന്നെ യുദ്ധഭീതികളും ഒക്കെ തന്നെ ഒഴിയുമ്പോൾ വീണ്ടും കോവിഡ് ആശങ്കകൾ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ കോവിഡ് ഭീതി ഉയരുമ്പോൾ അത് ഗുണകരമാകുന്ന ഒരു സൂചികയുണ്ട്. അത് ഫാർമ സൂചിക തന്നെയാണ്. ഈ വർഷം ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഫാർമ മേഖലയിലെ സംയോജിത കയറ്റുമതി 37% ഉയർന്നിട്ടുണ്ട്. എങ്കിൽ പോലും പല ഇന്ത്യൻ ഫാർമ കമ്പനികളെ സംബന്ധിച്ചും അത്ര ശുഭകരമല്ലാത്ത വാർത്തകൾ ആഗോളതലത്തിൽ ഒരു കുപ്രസിദ്ധി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. കൂടാതെ USFDA ഭാഗത്ത് നിന്നുമുള്ള പരിശോധന 2023 വീണ്ടും സജീവമായി. ഇതും പല കമ്പനികളെ സംബന്ധിച്ചും ആഘാതമുണ്ടാക്കി. US വിപണിയിലെ ലാർജസ്റ്റ് ജനറിക് ഡ്രഗ് സപ്ലയർ കൂടിയാണ് ഇന്ത്യ. US മാർക്കറ്റിലെ 40% കോൺട്രിബ്യൂഷനും ഇന്ത്യൻ കമ്പനികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഈ വർഷം പല കമ്പനികളും റെക്കോർഡ് സെയിൽസ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതിൽ സിപ്ലയുടെ കേസ് എടുക്കുകയാണെങ്കിൽ $229 million റെക്കോർഡ് ക്വാർട്ടർലി സെയിൽസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ലുബിന്റെ USലെ സെയിൽസും ആദ്യമായി $200 million മറികടന്നു. കൂടാതെ സൺഫാർമ $430 million വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. ഒരു പൊട്ടൻഷ്യൽ ഉള്ള മേഖലയാണെങ്കിൽ കൂടിയും നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അപ്രതീക്ഷിത വെല്ലുവിളികൾ ഫാർമ മേഖലയിലെ ഭീമന്മാരെ പിടിച്ചുലച്ചപ്പോൾ മിഡ്ക്യാപ് സ്പേസിൽ പല കമ്പനികളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലൊരു കമ്പനിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ഫാർമ കമ്പനിയുടെ സാധ്യതകളും പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നുണ്ട്. 100 രാജ്യങ്ങളിലേക്ക് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് സ്ട്രൈറ്റ്സ് ഫാർമ. പുതിയ വിപണികളിലേക്കുള്ള കമ്പനിയുടെ ചുവടുവയ്പ്പും പുതിയ ബിസിനസ് സെഗ്മെന്റിലേക്കുള്ള എക്സ്പാൻഷനും കമ്പനിയുടെ വളർച്ചാ സാധ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതി പൂർത്തിയായപ്പോൾ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് വരുമാനം 1929 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അതായത് വാർഷികാടിസ്ഥാനത്തിൽ 5% വർധനവാണ് രേഖപ്പെടുത്തിയത്. പുതിയ പ്രൊഡക്റ്റുകളുടെ ലോഞ്ചസും ഒപ്പം തന്നെ മാർക്കറ്റ് ഷെയർ ഉണ്ടായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റും വരുമാനത്തിന് വലിയ തോതിൽ പിന്തുണ നൽകിയിരുന്നു. US വിപണിയിൽ കമ്പനിക്ക് 17.1% വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. മറ്റ് വിപണികളിലും എമർജിംഗ് മാർക്കറ്റ്സിലും യഥാക്രമം 12.5% വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ലോ മാർജിൻ പ്രൊഡക്റ്റുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ട്രാറ്റജി കമ്പനിയെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായി. ചെലവ് ചുരുക്കൽ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയതും ഒപ്പം തന്നെ ഫ്രെയ്റ്റ് കോസ്റ്റ് കുറഞ്ഞതും ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ എബിഡ 846 ബേസിസ് പോയിന്റ് വർദ്ധിക്കുന്നതിന് സഹായിച്ചിരുന്നു. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സിൽ ഒരു ഇടിവാണ് കമ്പനിയെ സംബന്ധിച്ച് ഉണ്ടായത്. സ്റ്റെലിസ് ബയോ ഫാർമയിൽ ഉണ്ടായ നഷ്ടം മൂലം ആദ്യ പകുതിയിൽ 32 കോടി രൂപയുടെ അറ്റനഷ്ടമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വഴി നിലവിലുള്ള ബാധ്യതകൾ കുറയ്ക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് കമ്പനി. ഇതിന്റെ ഭാഗമായി സിംഗപ്പൂരിലുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ കമ്പനി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് 3ാം പാദത്തിൽ പൂർത്തിയാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. നിലവിൽ 260 ആക്റ്റീവ് മരുന്നുകൾ കമ്പനിക്കുണ്ട്. ഭാവിയിലേക്ക് നോക്കുമ്പോഴും 10 മുതൽ 15 വരെ പുതിയ പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ലക്ഷ്യമിടുന്നുണ്ട്. ഇത് ഫ്യൂച്ചറിലെ വരുമാനത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എമർജിംഗ് വിപണികളിൽ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പൈപ്പ് ലൈൻ ഉള്ളത് വളർച്ചയെ കൂടുതൽ ത്വരിതപ്പെടുത്തുമെന്നും കണക്കാക്കുന്നുണ്ട്. സ്റ്റെലിസ് ബയോ ഫാർമയിൽ കൂടുതൽ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് കമ്പനി തങ്ങളുടെ ഓറൽ സോഫ്റ്റ് ജെലാറ്റിൻ, സ്റ്റെറി സയൻസ് എന്നിവ CDMO അഥവാ കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ ഡിവിഷനുകൾ ഡീമർജ് ചെയ്യുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. സ്റ്റെലിസ് ബയോ ഫാർമ അഥവാ വൺ സോഴ്സുമായിട്ട് യോജിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി. ഇതോടെ വൺ സോഴ്സിന് മുന്നോട്ടേക്ക് ലാഭത്തിലും ഒപ്പം തന്നെ എബിഡയിലും നല്ലൊരു വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഓർഡർ ബുക്ക് ശക്തമായിട്ട് തുടരുന്നതിനാലും പുതിയ പ്രൊഡക്റ്റുകളുടെ ലോഞ്ച് പ്ലാനുകൾ ഉള്ളതിനാലും വരും പാദങ്ങളിൽ മികച്ച ഏർണിംഗ്സ് കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളും പ്രതീക്ഷിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ഇംപ്രൂവ് ആകുന്നത് വരുമാനം ഒപ്പം തന്നെ വരുമാനത്തിലൊരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു അപ്തിക്ക് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാലും
വിലക്കയറ്റം പോലുള്ള റിസ്ക് ഫാക്ടേഴ്സ് കമ്പനിക്ക് മുന്നിലുണ്ട്. കൂടാതെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിലും ഒരു ഹൈ വാല്യുവേഷൻ ആണ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ സെയിൽസ് ഒപ്പം തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്നിവയിൽ ഒരു നെഗറ്റീവ് വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തുന്നത്. ഈ ഫാക്ടേഴ്സിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ പ്രമുഖ ബ്രോക്കറേജ് കമ്പനിയായിട്ടുള്ള ജിയോജിത്ത് കമ്പനിക്ക് ഒരു അക്യുമുലേറ്റ് സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത്. നിലവിലെ പ്രൈസിൽ നിന്നും ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് 731 രൂപയുമാണ്. ഒപ്പം തന്നെ മറ്റൊരു കമ്പനി, കഴിഞ്ഞ മാസം ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ള ഒരു സ്മാർട്ട് ക്യാപ് സ്പേസിൽ ഉൾപ്പെടുന്ന ഫാർമ കമ്പനിയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റിട്ടേൺ ഓൺ ഇക്വിറ്റി, ROCE മുതലായ ഘടകങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. സുപ്രിയ ലൈഫ് സയൻസിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനി കൂടിയാണിത്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സ്ട്രൈറ്റ്സ് ഫാർമ 88% റിട്ടേൺസ് നിക്ഷേപകർക്ക് നൽകിയപ്പോൾ സുപ്രിയ ലൈഫ് സയൻസ് 33% റിട്ടേൺസ് ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ലിസ്റ്റിംഗ് സമയത്ത് സുപ്രിയ ഫാർമ 400 രൂപ റേഞ്ചിലായിരുന്നു വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഓഹരിയിൽ ഒരു ഇടിവ് നേരിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷത്തിൽ ആ ഒരു ഇടിവിൽ നിന്നും ഒരു റിക്കവറി കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 323 എന്നൊരു 52-week ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഓഹരികളുടെ ഇന്നത്തെ ഒരു വിപണിയിലെ പ്രകടനം കൂടി നമുക്ക് വിലയിരുത്താം. സുപ്രിയ ലൈഫ് സയൻസിനെ സംബന്ധിച്ച് 1% ഒരു ഇടിവോടുകൂടി 312 രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്ട്രൈറ്റ്സ് ഫാർമയെ സംബന്ധിച്ച് 650.91 റേഞ്ചിലുമാണ് വ്യാപാരം നടത്തുന്നത്.